ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു ഓർക്കിഡിൻ്റെ വീഡിയോ ആണ്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന വളം ഏതാണെന്ന് പലരും ചോദിച്ചിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വളമാണ്, സ്ഥിരമായിട്ട് ഒരു ജൈവവളമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വളം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഓർക്കിഡിന് നമ്മൾ വളം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളം 1 മന്ത് മുഴുവനും, അതായത് ഓരോ 1 വീക്കിൽ ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് മന്ത് വരുമ്പോൾ നമ്മൾ ആ വളം ഒന്ന് മാറ്റി കൊടുക്കണം. എങ്കിൽ മാത്രമേ പ്ലാന്റിന് ഗ്രോത്തിൽ വ്യത്യാസം കാണത്തുള്ളൂ, അത് ഫ്ലവർ ചെയ്യാനുള്ള ടെൻഡൻസി വരത്തുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ രാസവളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1 മന്ത് ജൈവവളവും 1 മന്ത് രാസവളവും ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ വളം ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ അടുക്കളയിൽ ഉള്ളിയുടെ തോല്, അത് നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്തിരുന്ന മുട്ടത്തോടും ഉള്ളിയുടെ തോളും നമ്മൾ ശേഖരിച്ച് വെക്കുക. പിന്നെ വേണ്ടത് അരി കിഴിയ വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം, ഇതുപോലെ ഒരു കണ്ടെയ്നറും വേണം. ഈ കണ്ടെയ്നറിൽ നമ്മൾ അടച്ച് സൂക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പം ഈ മുട്ടത്തോട് ഉള്ളിത്തൊലി, അപ്പോൾ വെളുത്തുള്ളിയുടെ തൊലിയായാലും വേണ്ടില്ല, ഏത് ഉള്ളിയുടെ തൊലിയായാലും പ്രശ്നമില്ല, രണ്ടും ചേർത്താലും നല്ലതാണ്. അതുപോലെ അരി കിഴുകിയ വെള്ളമായാലും കഞ്ഞിവെള്ളമായാലും രണ്ടും ചേർത്താലും പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ച് സൂക്ഷിക്കാം. അപ്പം ഒരു 2 വീക്ക് എങ്കിലും നമ്മൾ ഈ വെള്ളം ഇതിൽ ഒഴിച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് വെക്കണം. 2 വീക്കെങ്കിലും വെച്ചാൽ മാത്രമേ നല്ല വളമായിട്ട് ഇത് മാറത്തുള്ളൂ. അപ്പോൾ ഈ കണ്ടെയ്നറിൽ ഞാനിത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഈ മുട്ടത്തോടും ഉള്ളിത്തോടും ഇട്ടിട്ട് നമ്മൾ കുതിർത്ത് വയ്ക്കാം. അങ്ങനെ ഞാനിതിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ 2 വീക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു രൂപമാണിത്. അപ്പോൾ ഇത് കുറച്ച് നല്ല മെൽറ്റായ പോലെ ഉണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഇതിന് നേരത്തെ വേറെ പ്ലാന്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ തുറന്നിട്ട് നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് അരിച്ചെടുക്കണം. ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഓർക്കിഡ് പ്ലാന്റിന് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കണം. മറ്റൊരു പ്ലാന്റിന് നമുക്ക് അരിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. നിങ്ങൾക്കറിയാലോ ഓർക്കിഡിന് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ വരാതിരിക്കാനാണ് നമ്മൾ അരിച്ച് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നന്നായിട്ട് വളം ചേരും. എന്നിട്ട് അരിച്ചെടുത്തിട്ട് വേണം, ഇരട്ടി വെള്ളം ചേർത്തിട്ട് വേണം നമുക്കിത് ഓർക്കിഡ് പ്ലാന്റിന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ വെള്ളത്തിൽ ഞാൻ കുറച്ച് ഫംഗിസൈഡും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഓർക്കിഡ് പ്ലാന്റിൽ മുക്കി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഓരോ പ്ലാന്റ് വീതം നമ്മൾ എടുത്ത് മുക്കി വെച്ചിട്ടാണ്, ഒരു 2-3 മിനിറ്റ് ഓരോ പ്ലാന്റും ഈ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടാണ് ഞാനിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇങ്ങനെ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മുക്കി വെച്ചിട്ടുള്ളത് ഫെല്ലോസിസ് ഓർക്കിഡാണ്. അപ്പോൾ ഈ ഓർക്കിഡ് മുക്കുമ്പോൾ നമ്മൾ ലീഫിലേക്ക് വെള്ളം കയറാത്ത രീതിയിൽ, അതായത് വേരിൻ്റെ ഭാഗം മാത്രം വെള്ളത്തിൽ, അതായത് ഈ വളം ചേർന്ന വെള്ളം നമ്മൾ മുക്കി വെച്ചാൽ മതി. ഇതൊരു 3 മിനിറ്റ് എങ്കിലും മുക്കി വെക്കുക. അപ്പോൾ ഒരു മന്ത്ലി 1 ടൈം എങ്കിലും നമ്മൾ ഇതുപോലെ മുക്കി വെച്ചാൽ വളരെ നല്ല റിസൾട്ടായിരിക്കും ലഭിക്കുക. ഇത് നമ്മൾ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചിട്ട് സ്പ്രേ ചെയ്യുന്നതും നല്ലതാണ്. ഇങ്ങനെ ഓർക്കിഡിൻ്റെ വളം എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം. ഉപയോഗിച്ചിട്ട് റിസൾട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.